ഹായ്, നിന്റെ ഉടുപ്പ് കാണാൻ എന്ത് ഭംഗിയാണ്! എനിക്ക് കൊതിയാകുന്നു. വേണ്ട വേണ്ട, ഞാൻ നിന്റെ കൂട്ടില്ല. നിന്നെ നോക്കി എത്ര സമയമായി ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഇതുവരെ നീ എവിടെയായിരുന്നു? എന്റെ അമ്മ, നീ ഇങ്ങനെ പിണങ്ങാതെ. ഞാൻ പോരുന്ന വഴി ആ പാലമരത്തിൽ ഒരു ഭയങ്കരൻ പാമ്പ്. അവൻ കാണാതെ ഞാൻ ഒരുവിധം രക്ഷപ്പെട്ടാ ഇങ്ങ് പോന്നത്. അയ്യോ പാമ്പോ, എനിക്ക് പേടിയാവുന്നു. നീ എന്തിനാ പേടിക്കുന്നത്? പാമ്പിനെ പറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ മുത്തച്ഛനെ പണ്ടൊരു പാമ്പിനെ പറ്റിച്ച കഥ നീ കേട്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഏത് പാമ്പിനെ പറ്റിച്ചത്? അത് എന്ത് കഥയാ മിന്നു? ഒന്ന് വേഗം പറഞ്ഞാട്ടെ. എന്നാൽ ദാ കേട്ടോ, പണ്ട് ഞങ്ങൾ കിങ്ങിണിക്കാടിനപ്പുറത്ത് ചോലക്കാടിനുള്ളിൽ ഒരു കരിമ്പനയുടെ മുകളിലായിരുന്നു താമസിച്ചിരുന്നത്. ഒരിക്കൽ എന്റെ മുത്തശ്ശി നാല് മുട്ടുകൾ ഇട്ടു. നല്ല സ്വർണ്ണ നിറമുള്ള സുന്ദരൻ മുട്ടകൾ. ദാ കണ്ടോ, ഈ മുട്ടകൾ കാണാൻ എന്തു ഭംഗിയാണ്! ഇത് വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും നല്ല ഭംഗിയുണ്ടാകും. അതെ അതെ, കാട്ടുതേരും ഞാവൽപ്പഴവും കൊടുത്ത് നമുക്ക് അവനെ വളർത്തണം. പക്ഷേ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു പെരുമ്പാമ്പ് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ആ മുട്ടകൾ എങ്ങനെയെങ്കിലും അകത്താക്കണം. ഹായ്, നല്ല സ്വാദായിരിക്കും. ഒരു ദിവസം മുത്തച്ഛനും മുത്തശ്ശിയും തീറ്റ തേടിപ്പോയപ്പോൾ ആ ദുഷ്ടൻ പെരുമ്പാമ്പ് കൂട്ടിൽ കയറി നാല് മുട്ടകളും വിഴുങ്ങിക്കളഞ്ഞു. അയ്യോ കഷ്ടം. എന്നിട്ടോ? എന്നിട്ടെന്താ, മുട്ടകൾ തിന്ന് ആ പെരുവയറൻ മരച്ചുവട്ടിൽ കിടന്ന് ഉറക്കമായി. അയ്യോ, ദേ ആ പെരുമ്പാമ്പ് നമ്മുടെ മരച്ചുവട്ടിൽ കിടക്കുന്നു. അവൻ ആ മുട്ടകൾ കണ്ടിട്ടുണ്ടോ എന്തോ? അയ്യോ ചതിച്ചല്ലോ, കൂട്ടിൽ മുട്ടകൾ ഒന്നുമില്ല. ഈ ദ്രോഹി നമ്മുടെ മുട്ടകളെല്ലാം വിഴുങ്ങിയിട്ടുണ്ട്. അവന്റെ വയറ് കണ്ടില്ലേ വേർത്തിരിക്കുന്നത്? അയ്യോ, എന്റെ മുട്ടകൾ, എന്റെ കുഞ്ഞുങ്ങൾ, ഞാനിനി എന്തു ചെയ്യും? മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ടപ്പോൾ പാവം മുത്തച്ഛൻ പാമ്പിനോട് കേണപേക്ഷിച്ചു. നിനക്ക് ഞാൻ കാട്ടുതേനും ഞാവൽപ്പഴവും ഇഷ്ടം പോലെ തരാം. നീ എന്റെ മുട്ടകൾ ഇങ്ങ് തിരിച്ചു തരൂ. പോ അവിടുന്ന് കുഞ്ഞു താത്തേ, ഇനി ഇവിടെ കിടന്ന് കരഞ്ഞാ നിന്നെ ഞാൻ പിടിച്ചൊഴുങ്ങും. അപ്പോൾ മുത്തച്ഛനൊരു ബുദ്ധി തോന്നി. എടാ പെരുവയറ, നീ ഇങ്ങനെ വെയിലത്ത് ചുരുണ്ടുകൂടി കിടന്ന നിനക്ക് വല്ല ദഹനക്കേടും പിടിക്കും. താ എഴുന്നേറ്റ് ആ പ്ലാവിന്റെ തണലിൽ ചെന്ന് കിടക്ക്. ഇതു കേട്ട ആ മണ്ടൻ പാമ്പ് ഇഴഞ്ഞു ആ പ്ലാവിന്റെ ചുവട്ടിൽ പോയി നീണ്ടു കിടന്നു. അപ്പോൾ മുത്തച്ഛൻ മെല്ലെ പറന്നു ചെന്ന് മുകളിലെ കൊമ്പിൽ കിടന്നിരുന്ന ഒരു ചക്ക കൊത്തിമുറിച്ച് അവന്റെ തലയിലേക്കിട്ടു. അയ്യോ, ചക്ക വീണ് ആ ദുഷ്ടന്റെ തല ചമ്മന്തിയായി പോയി. അവന്റെ വയറ്റിൽ നിന്നും കിട്ടിയ മുട്ട വിരിഞ്ഞാണ് എന്റെ അമ്മ ഉണ്ടായത്.